ഹായ് ഫ്രണ്ട്സ്, കെ സി ആർ ലൈവിൻ്റെ HSA സോഷ്യൽ സയൻസ് വീഡിയോ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം 10-ാം ക്ലാസ്സിൽ തന്നെ സാമൂഹ്യശാസ്ത്രം പാർട്ട് 2-ലെ 7-ാമത്തെ അധ്യായമായ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ലാൻഡ് ഡൈവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഭൂമിശാസ്ത്രപരമായി ഒരുപാട് കണ്ടൻറ്റുകൾ പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമായും നമുക്ക് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് പരിശോധിക്കാം. 1-ാമത്തെ ചോദ്യം, ദേവഭൂമിയിലൂടെ എന്ന യാത്രാ വിവരണത്തിൻ്റെ രചയിതാവ് ആരാണ്? ഒരു പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള കുറച്ച് വരികളെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്. ദേവഭൂമിയിലൂടെ എന്ന യാത്രാ വിവരണത്തിൻ്റെ രചയിതാവ് എന്നറിയപ്പെടുന്നത് MK രാമചന്ദ്രനാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ദേവഭൂമിയിലൂടെ എന്ന യാത്രാ വിവരണത്തിൻ്റെ രചയിതാവ് MK രാമചന്ദ്രനാണ്. 2-ാമത്തെ ചോദ്യം, 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഉപദ്വീപ് എന്നാണ്. ശ്രദ്ധിക്കണം, ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ്. 3-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏതു ഭാഗമാണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത്? തെക്ക് ഭാഗം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗമാണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. 4-ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ശ്രദ്ധിക്കണം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമെന്ന് അറിയപ്പെടുന്നത് 8° 4' മുതൽ 37° 6' വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു തോത് ഓർത്തു വെക്കുക, 8° 4' മുതൽ 37° 6' വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് അറിയപ്പെടുന്നത് 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടി ഓർക്കുക, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമെന്ന് അറിയപ്പെടുന്നത് 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. 6-ാമത്തെ ചോദ്യം, ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ് പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത്. 7-ാമത്തെ ചോദ്യം, പാമീർ പീഠഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യേഷ്യയിലാണ്. അപ്പോൾ മധ്യേഷ്യയിലാണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ നിലകൊള്ളുന്ന പർവ്വതനിര അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തര പർവ്വത മേഖല. അപ്പോൾ ആ ഒരു പ്രദേശം മുഴുവൻ അറിയപ്പെടുന്നത് ഉത്തര പർവ്വത മേഖലയാണെന്ന കാര്യം ഓർത്തു വെക്കുക. ആ ഒരു കറക്റ്റ് പൊസിഷൻ ഓർത്തു വെക്കണം, കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ നിലകൊള്ളുന്ന ആ വിശാലമായ പർവ്വത നിരയാണ് ഉത്തര പർവ്വത മേഖല എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, 4 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം അറിയപ്പെടുന്നത് ദ്വീപുകളെന്നാണ്. അപ്പോൾ 4 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം അറിയപ്പെടുന്നത് ദ്വീപുകളെന്നാണ്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഉപദ്വീപ് എന്നാണ്. 10-ാമത്തെ ചോദ്യം, ഉത്തരപർവ്വത മേഖലയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3. നമ്മൾ നേരത്തെ പറഞ്ഞ കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ പർവ്വത നിരയാണ് ഉത്തരപർവ്വത മേഖല എന്ന് അറിയപ്പെടുന്നത്. എങ്കിൽ ഈ ഉത്തരപർവ്വത മേഖലയെ എത്ര മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 11-ാമത്തെ ചോദ്യം, ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 3 മേഖലകളായിട്ടാണ് ഉത്തരപർവ്വത മേഖലയെ തിരിച്ചിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ഭാഗം ട്രാൻസ് ഹിമാലയം എന്നാണ്, 2-ാമത്തെ ഭാഗം ഹിമാലയം എന്നാണ്, 3-ാമത്തെ ഭാഗം കിഴക്കൻ മലനിരകളെന്നാണ്. അവിടെ ഓർക്കണം, ഉത്തരപർവ്വത മേഖലയെ 3 മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു. 1-ാമത്തെ മേഖല ട്രാൻസ് ഹിമാലയം, 2-ാമത്തെ മേഖല ഹിമാലയം, 3-ാമത്തെ മേഖല കിഴക്കൻ മലനിരകളെന്നാണ്.
പന്ത്രണ്ടാമത്തെ ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതെല്ലാം? ഉത്തരപർവ്വത മേഖലയുടെ ഒന്നാമത്തെ ഭാഗമായ ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ എന്നറിയപ്പെടുന്നത് കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഓർക്കുക, ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ എന്നറിയപ്പെടുന്നത് കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കെ2, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് കെ2 ആണ്. മറ്റൊരു ചോദ്യം, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2. അപ്പോൾ മൗണ്ട് കെ2വിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. 15-ാമത്തെ ചോദ്യം, മൗണ്ട് കെ2വിൻ്റെ അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8,661 മീറ്ററാണ് മൗണ്ട് കെ2വിൻ്റെ ഉയരമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു സംഖ്യ ഓർത്തു വെക്കുക, 8,661 മീറ്ററാണ് മൗണ്ട് കെ2വിൻ്റെ അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരമെന്ന് അറിയപ്പെടുന്നത്. 16-ാമത്തെ ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 6,000 മീറ്ററാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരമെന്നറിയപ്പെടുന്നത് 6,000 മീറ്ററാണ്. മറ്റൊരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ പറയാറുള്ള എവറസ്റ്റ് കൊടുമുടി അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് അറിയപ്പെടുന്നത്. 18-ാമത്തെ ചോദ്യം, മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. 19-ാമത്തെ ചോദ്യം, മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? അപ്പം പുതിയതായി പരിഷ്കരിച്ച ഉയരമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരമെന്നറിയുന്നത് 8,848.86 മീറ്ററാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, 8,848.86 മീറ്ററാണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരമെന്ന് അറിയപ്പെടുന്നത്. 20-ാമത്തെ ചോദ്യം, മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം ഏതാണ്? ഹിമാലയം. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ ഒരു ഭാഗമായ ഹിമാലയത്തിലാണ് മൗണ്ട് എവറസ്റ്റ് എന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം ഓർത്തുവെക്കുക. മറ്റൊരു ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിൻ്റെയും കിഴക്കൻ മലനിരകളുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം ഏതാണ്? ഹിമാലയം. അപ്പോൾ നമ്മൾ 3 ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞു, ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ പർവ്വത നിരകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെയും കിഴക്കൻ മലനിരകളുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ഹിമാലയമെന്ന് അറിയപ്പെടുന്നത്. 22-ാമത്തെ ചോദ്യം, ഹിമാലയ പർവ്വത നിരകളുടെ ശരാശരി നീളം എത്രയാണ്? 2,400 കിലോമീറ്ററാണ്. ഹിമാലയം എന്ന 2-ാമത്തെ ഭാഗത്തിൻ്റെ ശരാശരി നീളമെന്നറിയപ്പെടുന്നത് 2,400 കിലോമീറ്ററാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. 23-ാമത്തെ ചോദ്യം, ഹിമാലയ പർവ്വത നിരകളിലെ പ്രധാന പർവ്വത നിരകൾ ഏതെല്ലാം? അപ്പോൾ 2-ാമത്തെ ഭാഗമായ ഹിമാലയ പർവ്വത നിരകളിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളെന്നറിയപ്പെടുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതൊരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. 1-ാമത്തെ ഭാഗം ഹിമാദ്രിയാണ്, 2-ാമത്തെ ഭാഗം ഹിമാചലാണ്, 3-ാമത്തെ ഭാഗം സിവാലിക്കാണ്. 24-ാമത്തെ ചോദ്യം, ഹിമാലയ പർവ്വത നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രി. ശ്രദ്ധിക്കണം, ഹിമാലയ പർവ്വത നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ നിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. 25-ാമത്തെ ചോദ്യം, ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ്? 6,000 മീറ്ററാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്നറിയപ്പെടുന്നത് 6,000 മീറ്ററാണ്. 26-ാമത്തെ ചോദ്യം, ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്ന പർവ്വത നിര ഏതാണ്? ഹിമാദ്രിയാണ്. അപ്പോൾ ഹിമാദ്രിയിൽ നിന്നാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളായ ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നതെന്ന കാര്യം ഓർത്തുവെക്കുക. 27-ാമത്തെ ചോദ്യം, കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ കാണപ്പെടുന്ന പർവ്വത നിര ഹിമാദ്രിയാണ്. അപ്പോൾ ഒരുപാട് ഫാക്ടുകൾ വരുന്നുണ്ട്. ഗംഗ, യമുന തുടങ്ങിയ നദികളുടെ ഉത്ഭവ നിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. അതുപോലെ കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ
പ്രധാനപ്പെട്ട കൊടുമുടികൾ കാണപ്പെടുന്ന പർവ്വതനിരയും ഏത് തന്നെയാണ്? ഹിമാദ്രിയാണ്. മറ്റൊരു ചോദ്യം, ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചൽ. നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഹിമാചൽ പർവ്വതനിരകളുടെ ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്ററാണ്. അപ്പോൾ ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഹിമാചലിൻ്റെ ശരാശരി ഉയരം എന്നറിയപ്പെടുന്നത് 3000 മീറ്ററാണ്. മറ്റൊരു ചോദ്യം, ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചൽ. ശ്രദ്ധിക്കണം, ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. മറ്റൊരു ചോദ്യം, ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക്. നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എത്തി. ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പർവ്വതനിരയാണ് സിവാലിക്. അപ്പോൾ പിന്നെയും പറയുകയാണ്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, മൂന്നാമത്തെ ഭാഗമാണ് സിവാലിക്. ഇതിൽ സിവാലിക് പർവ്വതനിരകളുടെ ശരാശരി ഉയരം എത്രയാണ്? 1220 മീറ്ററാണ്. ശ്രദ്ധിക്കണം, സിവാലിക് പർവ്വതനിരകളുടെ ശരാശരി ഉയരം എന്നറിയപ്പെടുന്നത് 1220 മീറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിമാദ്രി 6000 മീറ്റർ, ഹിമാചൽ 3000 മീറ്റർ, സിവാലിക് 1220 മീറ്റർ. മറ്റൊരു ചോദ്യം, നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ അറിയപ്പെടുന്നത് ഡൂണുകളെന്നാണ്. ശ്രദ്ധിക്കണം, നീളമേറിയതും വിസ്തൃതവുമായ വിശാലമായതുമായ താഴ്വരകൾ അറിയപ്പെടുന്ന പേര് ഡൂണുകളെന്നാണ്. മറ്റൊരു ചോദ്യം, ഡൂണുകൾ കാണപ്പെടുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം ഏതാണ്? സിവാലിക്. അപ്പോൾ സിവാലിക് എന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗത്താണ് ഡൂണുകൾ കാണപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൂണാണ് ഡറാഡൂൺ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഓർക്കുക, നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരകളാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. ഈ ഡൂണുകൾ കാണപ്പെടുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് സിവാലിക് എന്നറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൂണാണ് ഡറാഡൂൺ എന്ന് അറിയപ്പെടുന്നത്. 35-ാമത്തെ ചോദ്യം, ഉത്തരാഖണ്ഡ്, ടിബറ്റ് തുടങ്ങിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലിപു ലേക്കാണ്. ശ്രദ്ധിക്കണം, ലിപു ലേക്ക് എന്ന ചുരമാണ് ഉത്തരാഖണ്ഡ്, ടിബറ്റ് തുടങ്ങിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ധാരാളമായിട്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. ഉത്തരാഖണ്ഡ്, ടിബറ്റ് തുടങ്ങിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപു ലേക്ക് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ഷിപ്കില ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ശ്രീനഗർ, കാർഗിൽ തുടങ്ങിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ഒരുപാട് പി എസ് സി പരീക്ഷകൾക്ക് ആവർത്തിച്ച ചോദ്യമാണ് സോജില ചുരവുമായിട്ട് ബന്ധപ്പെട്ടത്. ശ്രദ്ധിക്കണം, ശ്രീനഗർ, കാർഗിൽ തുടങ്ങിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, സിക്കിം, ടിബറ്റ് തുടങ്ങിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുല ചുരം. ശ്രദ്ധിക്കണം, നാഥുല ചുരമെന്ന് പറയുന്നത് സിക്കിം, ടിബറ്റ് തുടങ്ങിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. 39-ാമത്തെ ചോദ്യം, ഏതൊക്കെ ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഉത്തരപർവ്വത മേഖല ഉണ്ടായത്? ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഉത്തരപർവ്വത മേഖല ഉണ്ടായത് എന്ന കാര്യം ഓർത്തു വെക്കുക. ഫലകങ്ങളുടെ പേര് ഓർത്തു വെക്കണം, ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും. മറ്റൊരു ചോദ്യം, ഉത്തരപർവ്വത മേഖലയുടെ രൂപീകരണത്തിന് ഇടയാക്കിയ സമുദ്രം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, ഉത്തരപർവ്വത മേഖലയുടെ രൂപീകരണത്തിന് ഇടയാക്കിയ സമുദ്രമെന്നറിയപ്പെടുന്നത് തെതീസാണ്. ശ്രദ്ധിക്കണം, തെതീസ് എന്ന സമുദ്രമാണ് ഉത്തരപർവ്വത മേഖലയുടെ രൂപീകരണത്തിന് ഇടയാക്കിയ സമുദ്രമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം
കിഴക്കൻ മലനിരകളാണ്. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖലയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇനി പഠിക്കുന്നത്. ശ്രദ്ധിക്കണം, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് കിഴക്കൻ മലനിരകളെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് പൂർവാചൽ എന്നാണ്. ശ്രദ്ധിക്കണം, പൂർവാചൽ എന്ന് പറയുന്നതും കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ്. മറ്റൊരു ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എവിടെയാണ്? ചിറാപുഞ്ചി. ശ്രദ്ധിക്കണം, ചിറാപുഞ്ചിയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഈ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയുടെ കിഴക്കൻ മലനിരകളിലാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം കിഴക്കൻ മലനിരകൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമെന്നറിയപ്പെടുന്നത് കിഴക്കൻ മലനിരകളാണെന്ന് ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, ഉത്തരപർവ്വത മേഖലയിൽ പൊതുവേ കാണപ്പെടുന്ന മണ്ണിനും പർവ്വത മണ്ണാണ്. അപ്പോൾ പർവ്വത മണ്ണാണ് ഉത്തരപർവ്വത മേഖലയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന മണ്ണിനമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാമാണ്. ആസാമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഏതെല്ലാം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളാണ് ഹിമാലയൻ നദികളെന്ന് അറിയപ്പെടുന്നത്. ഒരു കോഡ് വെച്ച് നമുക്ക് പഠിക്കാം, സിന്ധുവും ഗംഗയും ബ്രഹ്മാവിൻ്റെ പുത്രൻ്റെ കൂടെ ഹിമാലയത്തിലേക്ക് ഒളിച്ചോടി. അവിടെ നമ്മൾ പഠിച്ചു, സിന്ധുവും ഗംഗയും കൂടി ബ്രഹ്മാവിൻ്റെ പുത്രൻ്റെ കൂടെ ഹിമാലയത്തിലേക്ക് ഒളിച്ചോടി. അവിടെ ശ്രദ്ധിക്കണം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ ഹിമാലയൻ നദികളാണ്. മറ്റൊരു ചോദ്യം, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ്? ജമുന എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ്. മറ്റൊരു ചോദ്യം, ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ്? സാങ്പോ. ശ്രദ്ധിക്കണം, ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്. മറ്റൊരു ചോദ്യം, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിന്ധു. വളരെ പ്രധാനപ്പെട്ട പി എസ് സിയുടെ ഒരു ആവർത്തന ചോദ്യമാണ്, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദി ഏതാണ്? സിന്ധുവാണ്. മറ്റൊരു ചോദ്യം, ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഗംഗ. ശ്രദ്ധിക്കണം, ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഗംഗയാണ്. മറ്റൊരു ചോദ്യം, ടിബറ്റിലെ ചമായുങ് തുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. അപ്പോൾ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ ഹിമാലയൻ നദികളാണെന്ന് നമ്മൾ എന്താക്കി? പറഞ്ഞു. ഈ ഹിമാലയൻ നദികൾ ഉത്തരപർവ്വത മേഖലയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കണം, സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. അതുപോലെ ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ്. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചമായുങ് തുങ് ഹിമാനിയിൽ നിന്നാണ്. മറ്റൊരു ചോദ്യം, സിന്ധു നദി വന്ന് പതിക്കുന്ന സമുദ്രം അറബിക്കടലാണ്. അറബിക്കടലിലാണ് സിന്ധു നദി വന്ന് പതിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഗംഗാനദി പതിക്കുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടൽ. ബ്രഹ്മപുത്ര നദി എത്തിച്ചേരുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു വ്യത്യാസം മനസ്സിലാക്കണം, ഗംഗയും ബ്രഹ്മപുത്രയും വന്ന് പതിക്കുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലാണ് എങ്കിൽ സിന്ധു നദി വന്ന് പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. മറ്റൊരു ചോദ്യം,
ഉത്തരമഹാസമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു സമതലമാണ് ഉത്തരമഹാസമതലമെന്ന് അറിയപ്പെടുന്നത്. നദികളാണ് സമതലങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉത്തരമഹാസമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതുകൊണ്ട് തന്നെ ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരും എന്ന് തന്നെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമെന്നാണ്. മറ്റൊരു ചോദ്യം നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേര് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. കാരണം എന്താണ്? ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ കാരണമാണ് ഉത്തരമഹാസമതലം രൂപപ്പെട്ടത്. മറ്റൊരു ചോദ്യം, ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്, അലുവിയൽ സോയിൽ, അല്ലെങ്കിൽ എക്കൽ മണ്ണാണ് ഉത്തരമഹാസമതലത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മണ്ണിനമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ ഏതൊക്കെയാണ്? സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും. ശ്രദ്ധിക്കണം, സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും ചേർന്നിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഉത്തരമഹാസമതലം എന്ന് പറഞ്ഞ സമതലം ഒരുപാട് ചെറു സമതലങ്ങൾ ചേർന്നിട്ടുള്ള സമതലമാണ്. ആ സമതലങ്ങൾ, ചെറിയ സമതലങ്ങൾ ഏതെല്ലാം നദികൾ കാരണത്താലാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ എന്താക്കുന്നത്, പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. അതിൽ പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികളാണ് സിന്ധുവും അതിൻ്റെ പോഷക നദികളും. അതുപോലെ രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ ഏതൊക്കെയാണ്? ലൂണിയും സരസ്വതി നദികളാണ്. അപ്പോൾ ലൂണി, സരസ്വതി നദികളാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ. മറ്റൊരു ചോദ്യം, ഗംഗാ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ ഏതാണ്? ഗംഗയും പോഷക നദികളും. അതുപോലെ ആസാമിലെ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികളാണേത്? ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും. ഇപ്പോൾ ഓർത്തു വെക്കുക, ഗംഗാ സമതലത്തിന് രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികളാണ് ഗംഗയും പോഷക നദികളും. അതുപോലെ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികളാണ് ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും. അതുപോലെ രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികളാണ് ലൂണി, സരസ്വതി നദികൾ. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികളാണ് ഇതൊക്കെ? സിന്ധുവും പോഷക നദികളും. മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലമാണ്. കാരണം കൃഷി ധാരാളമായിട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഉത്തരമഹാസമതലമെന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലമാണ്. മറ്റൊരു ചോദ്യം, ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ശ്രദ്ധിക്കണം, രാജസ്ഥാനിലാണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഥാർ മരുഭൂമിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഥാർ മരുഭൂമിയിലാണ്. അവിടെ ചോദ്യം ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന എവിടെയാണ്? ജയ്സാൽമീറിലാണ്. അങ്ങനെയെങ്കിൽ ഈ ജയ്സാൽമീർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലാണ്. 66-ാമത് ചോദ്യം, രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? ബജ്ര, ജോവർ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത്, ബജ്ര, ജോവർ. മറ്റൊരു ചോദ്യം, നമ്മൾ ഉത്തരമഹാസമതലം കഴിഞ്ഞു, ഇനി നമ്മൾ അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖല, അതിനെ തുടർന്ന് ഉത്തരമഹാസമതലം പഠിച്ചു, ഇനി നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയിലേക്കാണ് എത്തുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഇന്ത്യയുടെ ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ്. ശ്രദ്ധിക്കണം, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഇന്ത്യയുടെ ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എത്രയാണ്?
പ്രധാനപ്പെട്ട ചോദ്യമാണ്. 15,00,000 ചതുരശ്ര കിലോമീറ്ററാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് അറിയപ്പെടുന്നത്. ആ തോത് ഓർത്തു വെക്കുക, 15,00,000 ചതുരശ്ര കിലോമീറ്ററാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ആനമുടിയുടെ ഉയരം എത്രയാണ്? 2,695 മീറ്ററാണ് ആനമുടിയുടെ ഉയരമെന്ന് അറിയപ്പെടുന്നത്. 71-ാമത് ചോദ്യം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഒരുപാട് ധാതുക്കളാൽ സമ്പുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ധാതുക്കളുടെ കലവറ എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ഏതൊക്കെ? ആരവല്ലി പർവ്വത നിര, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ, പശ്ചിമഘട്ടം, പൂർവഘട്ടം. ശ്രദ്ധിക്കണം, ആരവല്ലി പർവ്വത നിര, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ, പശ്ചിമഘട്ടം, പൂർവഘട്ടം തുടങ്ങിയവയൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, കച്ച് ഉപദ്വീപ്, കത്തിയവാർ ഉപദ്വീപ്. ശ്രദ്ധിക്കണം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമി വിഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, കച്ച് ഉപദ്വീപ്, കത്തിയവാർ ഉപദ്വീപ്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് ചിന്തിക്കണം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ശ്രദ്ധിക്കുക, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയവയൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന നദികളെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ശ്രദ്ധിക്കണം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ ശരാശരി നീളം എന്നറിയപ്പെടുന്നത് 1465 കിലോമീറ്ററാണ്. ശ്രദ്ധിക്കണം, 1465 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗോദാവരിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദിയെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? താപ്തിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് താപ്തിയാണ്. എത്രയാണ് അതിൻ്റെ ദൈർഘ്യം? 724 കിലോമീറ്ററാണ്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ജോഗ് ഫാൾസാണ്. 225 മീറ്റർ ഉയരമുള്ള ജോഗ് ഫാൾസാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ചോദ്യം, ഏത് നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ശരാവതി നദിയിലാണ്. ശ്രദ്ധിക്കണം, ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ജോഗ് വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ശ്രദ്ധിക്കണം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വാട്ടർഫാൾ ആണ്. ഇതിൻ്റെ ഉയരമെന്നറിയപ്പെടുന്നത് 225 മീറ്ററാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് ശരാവതി നദിയാണ്. ജോഗ് വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കർണാടകയാണ്. മറ്റൊരു ചോദ്യം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? 700,000 ചതുരശ്ര കിലോമീറ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരമഹാസമതലത്തിൻ്റെ അല്ലെങ്കിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ വിസ്തൃതി എന്നറിയപ്പെടുന്നത് 700,000 ചതുരശ്ര
കിലോമീറ്റർ ആണ്. ആ തോത് ഓർത്ത് വെക്കുക, 700,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. മറ്റൊരു ചോദ്യം, ഏത് ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ ഇടുക്കിയിലാണ്. കേരളത്തിലെ ഇടുക്കിയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയാണ്. മറ്റൊരു ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിൽ. അപ്പോൾ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകാൻ കാരണമായത് ഏതാണ്? ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ധാതുക്കളുടെ കലവറ എന്നാണ് ഉപദ്വീപീയ പീഠഭൂമി അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകാൻ കാരണമെന്നറിയപ്പെടുന്നത് ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. മറ്റൊരു ചോദ്യം, കാശ്മീർ പ്രദേശത്തിൽ ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി എത്രയാണ്? 400 കിലോമീറ്ററാണ്. കാശ്മീർ ഭാഗത്ത് ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി എന്നറിയപ്പെടുന്നത് 400 കിലോമീറ്ററാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, അരുണാചൽ പ്രദേശിൽ ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി എത്രയാണ്? 150 കിലോമീറ്റർ. അപ്പോൾ കിഴക്കൻ ഭാഗത്തേക്ക് എത്തുംതോറും ഉത്തരപർവ്വത മേഖലയുടെ വീതി കുറഞ്ഞു വരുന്നതിന് നമ്മൾ എന്താ കഴിയും കാണാൻ സാധിക്കും. മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ തീരസമതലത്തെ എത്രയായി തരംതിരിക്കാം? അപ്പോൾ നമ്മളിവിടെ ഓരോ ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഉത്തരപർവ്വത മേഖല പഠിച്ചു, പിന്നെ ഉത്തരമഹാസമതലം പഠിച്ചു, പിന്നെ ഉപദ്വീപീയ പീഠഭൂമി പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തീരസമതലങ്ങളെക്കുറിച്ചാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ തീരസമതലത്തെ എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് എന്താക്കാം നമുക്കതിനെ തരംതിരിക്കാം. മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ ആകെ തീരസമതലത്തിൻ്റെ ദൈർഘ്യം എന്നറിയപ്പെടുന്നത് എത്രയാണ്? 6,100 കിലോമീറ്ററാണ്. അപ്പോൾ ഇന്ത്യയുടെ തീരസമതലത്തിൻ്റെ ആകെ ദൈർഘ്യം എന്നറിയപ്പെടുന്നത് 6,100 കിലോമീറ്ററാണ്. എങ്കിൽ ഇന്ത്യയുടെ തീരസമതലം എന്നറിയപ്പെടുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ശ്രദ്ധിക്കണം, ഗുജറാത്തിലെ റാനോഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ് ഇന്ത്യയുടെ തീരസമതലത്തിൻ്റെ ദൈർഘ്യമെന്ന് അറിയപ്പെടുന്നത്. ഇപ്പം ഗുജറാത്തിലെ റാനോഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയുള്ള 6,100 കിലോമീറ്ററാണ് ഇന്ത്യയുടെ ആകെ തീരസമതലത്തിൻ്റെ ദൈർഘ്യമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, റാനോഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുള്ള തീരസമതലം അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലം എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലവും മറ്റൊന്ന് കിഴക്കൻ തീരസമതലവും. ഇതിൽ ഗുജറാത്തിലെ റാനോഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയുള്ള തീരസമതലം അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലം എന്നാണ്. ഓർത്തു വെക്കണം, ആ ഫാക്റ്റ് മാറിപ്പോകരുത്. ഗുജറാത്തിലെ റാനോഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയുള്ള ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തെ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, കന്യാകുമാരി മുതൽ സുന്ദരവന പ്രദേശം വരെയുള്ള തീരസമതലം അറിയപ്പെടുന്നത് കിഴക്കൻ തീരസമതലം എന്നാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദരവന പ്രദേശം വരെയുള്ള തീരസമതലം അറിയപ്പെടുന്നത് കിഴക്കൻ തീരസമതലം എന്നാണ്. മറ്റൊരു ചോദ്യം, താരതമ്യേന വീതി കുറഞ്ഞ തീരസമതലം ഏതാണ്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ്. താരതമ്യേന വീതി കുറഞ്ഞ തീരസമതലം എന്നറിയപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലമാണ്. അതുപോലെ വീതി കൂടുതലുള്ള തീരസമതലം എന്നറിയപ്പെടുന്നത് കിഴക്കൻ തീരസമതലമാണ്. അത് ശ്രദ്ധിക്കണം, വീതി കുറഞ്ഞ തീരസമതലം എന്നറിയപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലവും വീതി കൂടുതലുള്ള തീരസമതലം എന്നറിയപ്പെടുന്നത് കിഴക്കൻ തീരസമതലവുമാണ്. മറ്റൊരു ചോദ്യം,
പടിഞ്ഞാറൻ തീരസമതലത്തിലെ പ്രധാന തീരസമതലങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേരെ തീരസമതലങ്ങൾ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തരംതിരിച്ചു. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിനെയും അതുപോലെ കിഴക്കൻ തീരസമതലത്തിൽ നമ്മൾ എന്താക്കുന്നുണ്ട്, വേറെ വേറെ തരംതിരിക്കുന്നുണ്ട്. അതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിലെ പ്രധാനപ്പെട്ട തീരസമതലങ്ങൾ എന്നറിയപ്പെടുന്നത് മൂന്നെണ്ണമാണ്. ഒന്ന് ഗുജറാത്ത് തീരസമതലം, മറ്റൊന്ന് കൊങ്കൺ തീരസമതലം, മറ്റൊന്ന് മലബാർ തീരസമതലം. ഓർക്കണം, പടിഞ്ഞാറൻ തീരസമതലത്തിലെ പ്രധാന തീരസമതലങ്ങൾ എന്നറിയപ്പെടുന്നത് മൂന്നെണ്ണമാണ്. ഒന്ന് ഗുജറാത്ത് തീരസമതലം, മറ്റൊന്ന് കൊങ്കൺ തീരസമതലം, മറ്റൊന്ന് മലബാർ തീരസമതലം. അതുപോലെ കിഴക്കൻ തീരസമതലത്തിലെ പ്രധാന തീരസമതലങ്ങൾ ഏതൊക്കെയാണ്? കോറമണ്ടൽ തീരസമതലവും വടക്കൻ സിർക്കാസ് തീരസമതലവും. ഓർക്കണം, കിഴക്കൻ തീരസമതലത്തിലെ പ്രധാനപ്പെട്ട രണ്ട് തീരസമതലങ്ങളാണ് ഒന്ന് കോറമണ്ടൽ തീരസമതലവും മറ്റൊന്ന് വടക്കൻ സിർക്കാസ് തീരസമതലവും. മറ്റൊരു ചോദ്യം, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ്. ഓർക്കണം, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. ഓർക്കണം, അറബിക്കടലിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം പടിഞ്ഞാറൻ തീരസമതലവും ബംഗാൾ ഉൾക്കടലിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. മറ്റൊരു ചോദ്യം, തീരസമതലങ്ങളിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ എന്താണ്? മത്സ്യബന്ധനമാണ്, ഫിഷിംഗ് ആണ് തീരസമതലങ്ങളിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമെന്ന് അറിയപ്പെടുന്നു. മറ്റൊരു ചോദ്യം, കൊച്ചിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ലക്ഷദ്വീപ്? അപ്പം നമ്മളിന്ന് ദ്വീപ സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കൊച്ചിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ലക്ഷദ്വീപ്? 300 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം കൊച്ചിയിൽ നിന്നും 300 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എവിടെ എത്താം? ലക്ഷദ്വീപിലെത്താം. മറ്റൊരു ചോദ്യം, ലക്ഷദ്വീപിൽ ആകെ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളാണ്. ജനവാസമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ആകെ 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. മറ്റൊരു ചോദ്യം, ലക്ഷദ്വീപിലെ ജനവാസമുള്ള ദ്വീപുകൾ എത്ര എണ്ണമാണ്? 11 എണ്ണമാണ്. അപ്പോൾ 36 ദ്വീപുകളിൽ ആകെ 11 എണ്ണത്തിലാണ് ജനവാസമുള്ള ദ്വീപുകൾ ഉള്ളത്. മറ്റൊരു ചോദ്യം, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കവരത്തിയാണ്. മറ്റൊരു ചോദ്യം, കൊച്ചിയിൽ നിന്നും എത്ര കിലോമീറ്റർ, മറ്റൊരു ചോദ്യം, ലഗൂണുകളും പവിഴപ്പുറ്റുകളും കാണപ്പെടുന്ന ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ്. ലഗൂണുകളും പവിഴപ്പുറ്റുകളും കാണപ്പെടുന്ന ദ്വീപ സമൂഹം എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. മറ്റൊരു ചോദ്യം, എത്ര ദ്വീപുകൾ ചേർന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം? 219 ദ്വീപുകൾ ചേർന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ആൻഡമാൻ ദ്വീപുകൾ എത്ര എണ്ണമാണ്? 200 എണ്ണമാണ്. നിക്കോബാർ ദ്വീപുകൾ എത്ര എണ്ണമാണ്? 19 എണ്ണമാണ്. അപ്പം ആകെ 219 ദ്വീപുകൾ ചേർന്നതാണ് ആൻഡമാൻ നിക്കോബാർ എന്ന് അറിയപ്പെടുന്നത്. അതിൽ 200 ദ്വീപുകൾ ആൻഡമാൻ ദ്വീപുകളെന്നും 19 ദ്വീപുകൾ നിക്കോബാർ ദ്വീപുകളെന്നും അറിയപ്പെടുന്നു. മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരൻ ദ്വീപിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഭാരൻ ദ്വീപിലാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. PSC യുടെ ഒരു ആവർത്തന ചോദ്യമാണ്, ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബറിലാണ്. അതിൽ ഏത് ദ്വീപിലാണ്? ഭാരൻ ദ്വീപിലാണ്. മറ്റൊരു ചോദ്യം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയറാണ്. ശ്രദ്ധിക്കണം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പോർട്ട് ബ്ലെയറാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കവരത്തിയാണ്. 111 ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റമെന്ന് അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിൻ്റാണ്. ആൻഡമാൻ നിക്കോബറിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള, ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ അതിർത്തി, അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം,
പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈത്യകാലം. അപ്പോൾ നമ്മളൊരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വരികയാണ്. ആദ്യം ഉത്തരപർവ്വതം, ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് പഠിച്ചു, പിന്നെ ഉത്തരമഹാസമതലത്തെക്കുറിച്ച് പഠിച്ചു, പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പഠിച്ചു, അതിനുശേഷം തീര സമതലങ്ങളെക്കുറിച്ച് പഠിച്ചു, പിന്നെ ദ്വീപുകളെക്കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട കാലാവസ്ഥകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈത്യകാലം. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ചോദ്യം, പഞ്ചാബിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? പശ്ചിമ അസ്വസ്ഥതയാണ്. ശ്രദ്ധിക്കണം, പശ്ചിമ അസ്വസ്ഥതയാണ് പഞ്ചാബിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമായിട്ടുള്ള പ്രതിഭാസമെന്ന് അറിയപ്പെടുന്നത്. 114-ാമത് ചോദ്യം, പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന പ്രവാഹങ്ങൾ ഏതാണ്? ജെറ്റ് പ്രവാഹങ്ങളാണ്. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് അടുത്തത്, എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ? ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായിട്ടുള്ള വായുപ്രവാഹത്തെയാണ് ജെറ്റ് പ്രവാഹങ്ങളെന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കണം, ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായിട്ടുള്ള വായുപ്രവാഹത്തിനെയാണ് ജെറ്റ് പ്രവാഹങ്ങളെന്ന് വിളിക്കുന്നത്. ഈ ജെറ്റ് പ്രവാഹങ്ങളാണ് പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന പ്രവാഹങ്ങളെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, പശ്ചിമ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുള്ള ന്യൂനമർദ്ദം രൂപം കൊള്ളുന്ന കടൽ ഏതാണ്? മെഡിറ്ററേനിയൻ കടലാണ്. ശ്രദ്ധിക്കണം, പശ്ചിമ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുള്ള ന്യൂനമർദ്ദം രൂപം കൊള്ളുന്ന കടൽ ഏതാണ്? മെഡിറ്ററേനിയൻ കടലാണ്. മറ്റൊരു ചോദ്യം, സൂര്യൻ്റെ ഉത്തരായന കാലത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണകാലമാണ്. സൂര്യൻ്റെ ഉത്തരായന കാലത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്നറിയപ്പെടുന്നത് ഉഷ്ണകാലമാണ്. മറ്റൊരു ചോദ്യം, ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം? ബാമർ. രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമറിലാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമെന്ന് അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, നല്ല ചൂടുകാലത്ത് അല്ലെങ്കിൽ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമെന്ന് അറിയപ്പെടുന്നത് ബാമറാണ്. ഈ ബാമർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. മറ്റൊരു ചോദ്യം, ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രധാന പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാണ്? ലൂ, അതുപോലെ മാംഗോ ഷവർ. ശ്രദ്ധിക്കണം, ലൂ, മാംഗോ ഷവർ തുടങ്ങിയ പ്രാദേശിക വാദങ്ങളാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ സാധാരണയായിട്ട് വീശാറുള്ളത്. മറ്റൊരു ചോദ്യം, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൽബൈശാഖി എന്ന പി എസ് സിയുടെ ഒരു ആവർത്തന ചോദ്യമാണ്. കൽബൈശാഖി എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണേത് കൽബൈശാഖി എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകൾ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, നമ്മൾ ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമായിട്ടുള്ള കാറ്റുകളെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എത്ര ശാഖകളായിട്ടാണ് പിരിയുന്നത്? രണ്ട് ശാഖകളായിട്ടാണ് പിരിയുന്നത്. ഒന്ന് അറബിക്കടൽ ശാഖ എന്നും മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്ന് അറബിക്കടൽ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലത്തോടു കൂടി ചേർന്ന് പോകുന്നു, മറ്റൊന്ന് കിഴക്കൻ തീരസമതലത്തോടു കൂടി ചേർന്ന് പോകുന്നു. ശ്രദ്ധിക്കണം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പൊതുവെ രണ്ട് ശാഖകളായിട്ടാണ് പിരിയുന്നത്. ഒന്ന് അറബിക്കടൽ ശാഖയും മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയും. മറ്റൊരു ചോദ്യം, രാജസ്ഥാനിൽ വിരളമായി മഴ ലഭിക്കാൻ കാരണമായിട്ടുള്ള ഭൂസവിശേഷത ഏതാണ്? ആരവല്ലി പർവ്വതനിര. അപ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അറബിക്കടൽ ശാഖയിലൂടെ വരുന്ന കാറ്റുകൾ ആരവല്ലി പർവ്വതനിരയിൽ തട്ടി എന്താകുന്നു? തിരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരവല്ലി പർവ്വതനിര എന്താവുന്നത്? രാജസ്ഥാനിൽ വിരളമായി മഴ ലഭിക്കാൻ കാരണമാകുന്നത്. മറ്റൊരു ചോദ്യം, വരണ്ട കാറ്റുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ കാറ്റുകൾ ഏതാണ്? വടക്കു കിഴക്കൻ
മൺസൂൺ കാറ്റുകളാണ്. ശ്രദ്ധിക്കണം, വരണ്ട കാറ്റുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ കാറ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. മറ്റൊരു ചോദ്യം, ഒക്ടോബർ ചൂട് എന്ന പ്രതിഭാസത്തിന് കാരണമായിട്ടുള്ള മൺസൂൺ കാലം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ശ്രദ്ധിക്കണം, ഒക്ടോബർ ചൂട് എന്ന പ്രതിഭാസത്തിന് കാരണമായിട്ടുള്ള മൺസൂൺ കാലമാണിത്, വടക്കു കിഴക്കൻ മൺസൂൺ കാലം. ചോദ്യം ഇങ്ങനെയും വരാം, ഒക്ടോബർ ചൂട് എന്ന പ്രതിഭാസം ഏത് മൺസൂൺ കാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വടക്കു കിഴക്കൻ മൺസൂൺ കാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ചോദ്യം, സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ശൈത്യകാലമാണ്. സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത് ഇന്ത്യയിലെ കാലാവസ്ഥ എന്നറിയപ്പെടുന്നത് ശൈത്യകാലമാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ മറ്റൊരു ചോദ്യം, ഹിമാലയൻ പർവ്വതനിരയിൽ ഓക്ക്, ചേസ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങൾ കാണപ്പെടുന്ന മേഖല 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ഉയരങ്ങളിലാണ് സാധാരണയായിട്ട് ഈ ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങൾ കാണാറുള്ളത്. മറ്റൊരു ചോദ്യം, എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഉത്തരമഹാസമതലം വ്യാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ധാന്യപ്പുരയൊക്കെ എന്നറിയപ്പെടുന്ന ഉത്തരമഹാസമതലം വ്യാപിച്ചിരിക്കുന്നത് എത്ര സംസ്ഥാനങ്ങളിലാണ്? 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം വ്യാപിച്ചിട്ടുള്ളത്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഈ ഒരു പാഠത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.